ഇന്നത്തെ ഡബ്ല്യു ഡബ്ല്യു റോ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റോ എപ്പിസോഡ് അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. ചെയ്തിട്ടുള്ള മാച്ച് സെഗ്മെന്റ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കോഡി റോഡ്സ് ആണ് വന്നത്. കോഡി റോഡ്സ് വന്നതിന് ശേഷം സമ്മർ സ്ലാമിൽ ബ്രോക്ക് ലെസ്നറിന്റെ കൂടെ നടന്ന മാച്ചിനെ പറ്റി, ആ മാച്ചിൽ വിൻ ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം സംസാരിക്കുന്നതായിട്ടും, കൂടാതെ കോഡി റോഡ്സ് ഇപ്പോൾ ഏത് റെസ്ലറെ വേണമെങ്കിലും തോൽപ്പിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ആ ലെവലിൽ എത്തിയിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അതിനോടൊപ്പം കോഡി റോഡ്സ് സമ്മർ സ്ലാമിൽ ഞെട്ടിപ്പോയ ഒരു കാര്യത്തെ പറ്റിയും കോഡി റോഡ്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്രോക്ക് ലെസ്നർ കോഡി റോഡ്സ് പോലും വിചാരിക്കാത്ത സമയത്താണ് കോഡി റോഡ്സിനെ റെക്സ്പെക്ട് ചെയ്തത്, ഈ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നതായിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സെഗ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്താണ്, ഇനി ചാമ്പ്യൻഷിപ്പ് ഭാഗത്തേക്ക് പോകാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ സെത്ത് റോലൻസ് വരുന്നതായിട്ടും, വന്നതിന് ശേഷം കോഡി റോഡ്സുമായി സംസാരിക്കും. അതായത് നീ ഇപ്പോൾ ചാമ്പ്യൻഷിപ്പിനെ പറ്റി പറഞ്ഞു, ഇപ്പൊ ചാമ്പ്യൻ ആയിട്ടുള്ളത് ഞാനാണ്, നീ അങ്ങനെ പറഞ്ഞതുപോലെയാണ് ഞാൻ കേട്ടത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തമ്മിൽ മാച്ച് വെക്കാമോ, അല്ലെങ്കിൽ ഇത്തരത്തിലെല്ലാം സംസാരിച്ച് സെത്ത് റോലൻസ് മുന്നോട്ട് പോകും. ആ സമയം ജഡ്ജ്മെന്റ് ഡേ ടീം അവിടെ വന്നുകൊണ്ട് നിങ്ങളുടെ കുട്ടിക്കളി നിർത്താനായിട്ട് ആവശ്യപ്പെട്ട് ഇവരെ കളിയാക്കുന്നതായിട്ടും, ജഡ്ജ്മെന്റ് ഡേ ആണ് റോ എപ്പിസോഡ് റൺ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിങ്ങിൽ കയറി ഇവരുടെ കൂടെ പ്രശ്നമുണ്ടാക്കും. ശേഷം ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഫിൻ ബാലർ പിറകിൽ നിന്ന് വന്ന് സെത്ത് റോലൻസിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും, പിന്നീട് കോഡി റോഡ്സിനെ ഡാമിൻ പ്രീസ്റ്റും ഡൊമിനിക് എല്ലാം അറ്റാക്ക് ചെയ്യുന്നതായിട്ടും കാണിച്ചു. അതേസമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാഗ് ടീം ചാമ്പ്യനായ സാമി സൈൻ ആണ് വന്നത്. സാമി സൈൻ വന്നതിന് ശേഷം ഇവർ മൂന്ന് പേരും ഒന്നിച്ചുകൊണ്ട് ജഡ്ജ്മെന്റ് ഡേ ടീമിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് റിങ്ങിൽ നിന്നും പുറത്താക്കും. പിന്നീട് കോഡി പറയുന്നുണ്ട്, ഇതിനുള്ള സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട്, നമ്മൾക്ക് ഇന്നൊരു സിക്സ് മാൻ ടാഗ് ടീം മാച്ച് വെക്കാമെന്ന്. പിന്നീട് ഈ ഒരു മാച്ച് കൺഫേമായി, എന്നാൽ സെത്തിനി അത് ഇഷ്ടമില്ലാത്തത് പോലെയാണ് കാണിച്ചത്. അതിനുശേഷം റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്ന മാച്ച് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള ഫാറ്റൽ ഫോർ വേ മാച്ചാണ്. അതായത് ഒരു നമ്പർ വൺ കണ്ടൻഡർ മാച്ച്. ഈ മാച്ച് നടന്നത് ടൊമാസ സിയംബ, റിക്കോഷേറ്റ്, നെറ്റ് കേബിൾ ആൻഡ് റിഡൽ ഇവർക്കാണ് ഈ ഒരു മാച്ച് നടന്നത്. ഈ മാച്ച് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വെച്ചാണ് കൺഫേം ചെയ്തത് ആഡം പിയേഴ്സ്. അപ്പോൾ ഈ ഒരു മാച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു മാച്ചായിട്ടാണ് തോന്നിയത്. നാല് പേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. മാച്ചിൻ്റെ അവസാനത്തിൽ ടൊമാസ സിയംബയെ റിഡല് ബ്രോഡറക്ക് ചെയ്ത് വിൻ ചെയ്യാൻ നോക്കി, പക്ഷേ സാധിച്ചില്ല. പിന്നീട് ചാറ്റ് കേബിൾ ടൊമാസ സിയംബയെ ഒരു റിവേഴ്സ് റിഫ്ലക്സ് ചെയ്ത് അങ്ങനെ തന്നെ പിൻ ചെയ്ത് ഈ മാച്ചിൽ ചാറ്റ് കേബിളാണ് വിൻ ചെയ്ത് ഐ സി ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നമ്പർ വൺ കണ്ടൻഡർ ആയത്. അപ്പോൾ ഇത് നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. ഈ ഒരു റെസ്ലർക്ക് ഒരുപാട് നാളായിട്ടുണ്ട് എന്തെങ്കിലും പുഷ് എല്ലാം കിട്ടിയിട്ട്. കൂടാതെ ഈ മാച്ചും അടിപൊളിയായിട്ടുണ്ട്. അതിനോടൊപ്പം ഇവർ ഒരുപാട് ഹൈഫ്ലൈ മൂവ് എല്ലാം ഈ മാച്ചിൽ ട്രൈ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. പിന്നീട് സെത്ത് റോലൻസും കോഡി റോഡ്സും ബാക്ക് സ്റ്റേജിൽ പ്രശ്നമുണ്ടാക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. സെത്തിന് കോഡിയുടെ കൂടെ മത്സരിക്കാനുള്ള ചില ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയാണ് ഈ സെഗ്മെന്റ് കാണിച്ചത്. അവസാനം സാമി സൈൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലെയും, പിന്നീട് ബ്രോൺസൺ റീഡ് ഫോഴ്സ് ഷിൻസ്കെ നാക്കമോറ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിന്റെ അവസാനത്തിൽ നാക്കമോറയെ ബ്രോൺസൺ റീഡ് ഫിനിഷർ ചെയ്യാൻ നോക്കുമ്പോൾ നാക്കമോറ മാറുന്നതായിട്ടും, അതിനുശേഷം പിറകിൽ നിന്നും ഹെഡിലേക്ക് ഒരു കിൻസാഷ ഫിനിഷറും, പിന്നീട് രണ്ടാമത് ഒരു കിൻസാഷ ഫിനിഷറും ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ നാക്കമോറയാണ് വിൻ ചെയ്തത്. പിന്നീട് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വഴി ലൂഡ്വിക് കൈസർ മാക്സി ഡുപ്രിയുടെ അടുത്ത് പോയി പ്രശ്നമുണ്ടാക്കും. അതിനുശേഷം മാക്സി ഡുപ്രിക്ക് ദേഷ്യം വരുമ്പോൾ ലൂഡ്വിക് കൈസറിന്റെ മുഖത്തടിക്കുന്നതായിട്ടും, ഇതിന് പ്രതികാരം ചെയ്യാൻ നോക്കുന്ന സമയം അവിടെ ഓട്ടീസ് വന്നുകൊണ്ട് ഇവർക്ക് തമ്മിൽ ഒരു മാച്ച് കൺഫേം ചെയ്ത് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കും. പിന്നീട് ബെക്കി ലഞ്ച്, സോയി സ്റ്റാർക്ക് ഇവരുടെ സെഗ്മെന്റാണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിനെ പറ്റി അധികമൊന്നും പറയുന്നില്ല. ഈ സെഗ്മെന്റിൽ ഇവർ സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടെ ഷൈന ബേസ്ലർ വരുന്നതായിട്ടും, വന്നതിന് ശേഷം റോണ്ട റോസ്റ്റിയെ തോൽപ്പിച്ച കാര്യത്തെ പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ സോയി സ്റ്റാർക്കുമായിട്ട് ഒരു മാച്ച് കൺഫേം ചെയ്യും. പിന്നീട് ഇവരുടെ മാച്ചാണ് നടന്നത്, ഷൈന ബേസ്ലർ ഫോഴ്സ് സോയി സ്റ്റാർക്ക്. ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ജഡ്ജ്മെന്റ് ഡേ ടീമിന് പ്രശ്നം വരുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് ഫിൻ ബാലർ ജെ ഡി മെക്കാനിക്കുമായി സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടെ ഡാമിൻ പ്രീസ്റ്റ് വന്നുകൊണ്ട് ഫിൻ ബാലറുമായി സംസാരിക്കും. അപ്പോൾ ഡാമിൻ പ്രീസ്റ്റ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ സമ്മർ സ്ലാമിൽ സഹായിച്ചിട്ടും നീ തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പിന്നീട് ദേഷ്യം വന്ന ഫിൻ ബാലർ ഈ കുറ്റമെല്ലാം ഡാമിൻ പ്രീസ്റ്റിൻ്റെതാണ് എന്ന രീതിയിൽ സംസാരിക്കും. അതായത് ഡാമിൻ പ്രീസ്റ്റ് കാരണമാണ് തോറ്റുപോയത് എന്ന രീതിയിൽ. പിന്നീട് റിയ റിപ്ലി വന്നുകൊണ്ട് ഇവർ രണ്ടുപേരും തർക്കിക്കാൻ തുടങ്ങുമ്പോൾ പിടിച്ചു മാറ്റുന്നതായിട്ടും, കൂടാതെ ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ സഹായത്തിനുണ്ടായിരുന്നു എന്നും റിയ റിപ്ലി ഫിൻ ബാലറിനോട് പറഞ്ഞു. ഇനി ഈ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിൻ്റെ അവസാനത്തിൽ റോണ്ട റോസിയുടെ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ഷൈന ബേസ്ലറാണ് വിൻ ചെയ്തത്. കൂടാതെ ബെക്കി ലഞ്ച് ഈ മാച്ചിൽ ഷൈന ബേസ്ലറെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെയും കാണിച്ചിരുന്നു. പിന്നീട് വീണ്ടും ബാക്ക് സ്റ്റേജിൽ നാക്കമോറ സംസാരിച്ച് നിൽക്കുമ്പോൾ ജെ ഡി മെക്ടാനിക്ക് സാമി സൈനിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചു. അതായത് ബാക്ക് സ്റ്റേജിൽ വെച്ചുകൊണ്ട് പിന്നീട് സാമി സൈനിന് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സിക്സ് മാൻ ടാക്ടി മാച്ചിൽ നിന്നും ഒഴിവാക്കി.
പിന്നീട് ഒട്ടീസ് വേഴ്സസ് ലുഡ്വിൻ കൈസർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് നടന്നത്. ഈ മാച്ചിന്റെ അവസാനത്തിൽ ഒട്ടീസ് വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ജിയോവാനി വിഞ്ചി അതുപോലെ തന്നെ ഗന്ധർ ഇവരെ രണ്ടുപേരും റിംഗിൽ കയറിക്കൊണ്ട് ഒട്ടീസിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ഈ ഒരു അവസരം ഉപയോഗിച്ച് ലുഡ്വിൻ കൈസറാണ് ഈ മാച്ച് വിൻ ചെയ്തത്. അതിനുശേഷം ഇംപീരിയം ടീം മൊത്തം ഒട്ടീസിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ചാറ്റ് കേബിൾ വന്നുകൊണ്ട് സേവ് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ ഇവരുടെ ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാച്ച് വേറെ ലെവലാവാനാണ് ചാൻസ് കൂടുതൽ. പിന്നീട് സെത്ത് റോളൻസും നാക്കമോറയും ബാക്ക് സ്റ്റേജിൽ വെച്ച് സംസാരിച്ചു. അതായത് സാമി സൈനി ഇഞ്ചുറി ആയതുകൊണ്ട് നാക്കമോറ ആ ഒരു സിക്സ് മാൻ ടാക് ടീം മാച്ചിൽ ഇവരുടെ കൂടെ മത്സരിക്കാമെന്നാണ് പറഞ്ഞത്. പിന്നീട് സെത്തും അത് അക്സെപ്റ്റ് ചെയ്ത് നാക്കമോറയെ ആ മാച്ചിൽ ഒഫീഷ്യലായി ആഡും ചെയ്തു. പിന്നീട് മിസ് എൽഎ ലൈറ്റ് ഇവരുടെ സെഗ്മെന്റ് ഈ സെഗ്മെന്റ് സമ്മർ സ്ലാമിൽ എൽഎ ലൈറ്റ് വിൻ ചെയ്തതുകൊണ്ടും അതുപോലെ തന്നെ ഫാൻസിന്റെ സപ്പോർട്ട് ഇപ്പോൾ എൽഎ നൈറ്റിന് ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് WWE വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ അവസാനത്തിൽ എല്ലെ നൈറ്റിനെ മിസ് കളിയാക്കുന്നത് പോലെയും പിന്നീട് എല്ലെ നൈറ്റിനെ കയറി അറ്റാക്ക് ചെയ്ത് ഫിനിഷർ ചെയ്യാൻ നോക്കും. അപ്പോൾ എല്ലെ നൈറ്റ് അത് റിവേഴ്സ് ചെയ്ത് അങ്ങനെ തന്നെ മിസ്സിനെ ഫിനിഷർ ചെയ്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോകും. പിന്നീട് വൈക്കിംഗ് റൈഡേഴ്സ് ടാഗ് ടീം മാച്ചിന് വേണ്ടി വന്നു. അപ്പോൾ എതിർ ടീമിൽ ആരായിരിക്കുമെന്ന് നമ്മൾ നോക്കിയ സമയത്ത് ന്യൂഡേ ടീമിന്റെ മ്യൂസിക്കാണ് പ്ലേ ആയത്. പിന്നീട് കോഫി കിസ്റ്റൻ ആൻഡ് സേവി റോഡ്സ് ഇവര് രണ്ടുപേരും വന്നുകൊണ്ട് വൈക്കിംഗ് റൈഡേഴ്സിന്റെ കൂടെ ഒരു മാച്ച് ചെയ്തു. അപ്പോൾ ഈ ഒരു മാച്ച് അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. കോഫി കിസ്റ്റൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും വന്ന് ഫൈറ്റ് ചെയ്തത്. മാച്ചിന്റെ അവസാനത്തിൽ കോഫി കിസ്റ്റൻ ഹൈ വാറിനെ ട്രബിൾ ഇൻ പാരഡൈസ് ഫിനിഷർ ചെയ്യുന്നതായിട്ടും പിന്നീട് സേവി റോഡ്സും ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ന്യൂഡേ ടീമാണ് വിൻ ചെയ്തത്. അതിനുശേഷം റോ പീസോഡ് മെയിൻ ഇവന്റ് മാച്ചായി നടന്നത്. ജഡ്ജ്മെന്റ് ഡേ ഫോഴ്സ് സെത്ത് റോളിൻസ് കോഡി റോഡ്സ് നാക്കമോറ ഇവർക്ക് തമ്മിലുള്ള സിക്സ് മാൻ ടാഗ് ടീം മാച്ചാണ്. മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് വുമൺസ് വേൾഡ് ചാമ്പ്യനായ റിയ റിപ്ലിയെ റക്കേൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും അതേസമയം റക്കേലിനെ WWE ഒഫീഷ്യൽ ടീം വന്ന് പിടിച്ചു മാറ്റും. പിന്നീട് അവിടെ കാൻഡിസ് ലോറ ടീമും വന്ന് പിടിച്ചു മാറ്റാൻ നോക്കുമ്പോൾ റിയ റിപ്ലി ഇവരെയും അറ്റാക്ക് ചെയ്യും. പിന്നീട് കാൻഡിസ് ലോറയെ റിയ റിപ്ലിനെയും തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചത്. ഇനി ഈ മാച്ചിലേക്ക് വന്നാൽ ഈ മാച്ച് ഒരു രക്ഷയില്ലാത്ത അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. കൂടാതെ മാച്ചിന്റെ ക്ലൈമാക്സും അടിപൊളിയായിട്ടുണ്ട്. ഈ മാച്ചിന്റെ അവസാനത്തിൽ ഏത് ടീമാണ് വിൻ ചെയ്തത് എന്ന് ചോദിച്ചാൽ കോഡി റോഡ്സ് ഫിൻ ബാലറെ ക്രോസ് റോഡ്സ് ഫിനിഷർ ചെയ്യാൻ നോക്കുന്ന സമയം ഡാമിൻ പ്രീസ്റ്റ് മണി ഇൻ ദി ബാങ്ക് വെച്ച് അറ്റാക്ക് ചെയ്യും റിംഗിന് പുറത്തുനിന്ന്. അതേസമയം റിയ റിപ്ലി റെഫറിയെ ഡിസ്റ്റർബ് ചെയ്യും. ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് സാമി സൈൻ അവിടെ വന്നുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റിനെ അറ്റാക്ക് ചെയ്ത് കമന്ററി ടേബിളിന് മുകളിലേക്ക് വലിച്ചെറിയും. അതിനുശേഷം സെത്ത് റോളൻസ് റെഫറി കാണാതെ മണി ഇൻ ദി ബാങ്കുമായി വന്ന ഫിൻ ബാലറിനെ ഒരു സൂപ്പർ കിക്ക് ചെയ്തു. പിന്നീട് കോഡി റോഡ്സ് ക്രോസ് റോഡ്സ് ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ കോഡി സെത്ത് ആൻഡ് നാക്കമോറ ഇവരാണ് വിൻ ചെയ്തത്. അപ്പോൾ ഇത് അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം കോഡി റോഡ്സും സെത്ത് റോളൻസും പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ സാമി സൈൻ ഇടപെട്ടുകൊണ്ട് ഇവരെ ഒന്നിപ്പിക്കുന്നതായിട്ടും ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കേണ്ടതെല്ലാം ചെയ്ത് പിന്നീട് നാക്കമോറ ഇവരെല്ലാം ഒന്നിച്ചുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത വിധം നാക്കമോറ അങ്ങനെ തന്നെ സെത്ത് റോളൻസിന് ഒരു ഫിനിഷർ ചെയ്തുകൊണ്ട് നാക്കമോറ ഒരു ഹീലായി മാറി അവിടെ നിന്നും ഇറങ്ങിപ്പോകും. പിന്നീട് കോഡി റോഡ്സും സാമി സൈനെല്ലാം ഷോക്കായി നിൽക്കുന്നതായിട്ടാണ് ഇന്നത്തെ റോ എപ്പിസോഡിന്റെ ക്ലൈമാക്സായി കാണിച്ചത്. അപ്പോൾ ഈ ഒരു മാച്ചിൽ നാക്കമോറ വന്ന സമയം തന്നെ നമ്മൾക്കറിയാം സെത്തിനെ അല്ലെങ്കിൽ ഇവരിൽ ഒരാളെ അറ്റാക്ക് ചെയ്യുമെന്ന്. അപ്പൊ നാക്കമോറ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഹീലാവുന്നത്. ഈ പ്രാവശ്യം വേറെ ലെവലാവാൻ ചാൻസ് ഉണ്ട്, കാരണം ഇപ്രാവശ്യം ത്രിപ്ലസ് ആയതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. ഇന്നത്തെ റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.